ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്ന് നോക്കാം. ഇവിടുന്ന് പതുക്കെ ഇങ്ങനെ തൊലി കളയാം. തൊലി ഇങ്ങനെയുള്ള ഇതായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പതുക്കെ പതുക്കെ മൊത്തം ഇങ്ങനെ കളയാം. പിടിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് സ്ക്വീസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. പതുക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. പതുക്കെ പതുക്കെ ചെയ്യാം. ആദ്യമൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിക്കും. എനിക്കും അങ്ങനെ ഒരു ഡേ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്ത് ചെയ്ത് നമുക്ക് ഭയങ്കര എക്സ്പേർട്ടായി പോകും നമ്മൾ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഇനി ഈ ടെയിൽ റിമൂവ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ ഒരു മിനിറ്റ്. ഒന്നും കൂടെ ഒരു തൊലിയും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പ്രസ് ചെയ്തിട്ട് കിട്ടാതിരുന്നത്. അപ്പം നമ്മൾ ആ തൊലിയും കൂടെ ഇങ്ങനെ കളയാം. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ പതുക്കെ കിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തല റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഡീവീൻ ചെയ്യാം. മുകളിലത്തെ വെയിൻ കളയാൻ എടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. പതുക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കണ്ടോ. പതുക്കെ കിട്ടും, വേഗം കിട്ടും. നേരെ മറിച്ച് ഇങ്ങനെ ബാക്ക് സൈഡിലത്തെ ആണ് നമുക്ക്, ഉള്ളിലത്തെ ഭാഗത്തെ ആണ് പ്രശ്നം. അത് പതുക്കെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ക്ലീനായി. ഇനി നല്ലപോലെ ഉപ്പിട്ട് നന്നായിട്ട് നമ്മൾ ഇത് കഴുകണം. അപ്പോൾ നമ്മളിതിനി ടെയിലുള്ള ഭാഗം നമ്മളിത് റിമൂവ് ചെയ്യാതെയാണ് നമ്മൾ കാണിക്കുന്നത്. ടെയിൽ ഭാഗവും ഉണ്ടാവും, നമ്മളെ ഈ തലഭാഗവും ഉണ്ടാവും. നോക്കാം നമുക്കത് എങ്ങനെയാണ് എടുക്കാമെന്ന്. ഇതും അതേപോലെ തന്നെ പതുക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ എടുത്താൽ മതി. പതുക്കെ പതുക്കെ എടുക്കണം. പതുക്കെ പതുക്കെ എല്ലാം നമുക്ക് കിട്ടും. ടെയിൽ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, അത് അതേപോലെ ഞാൻ വെക്കുകയാണ്. കാരണം നമ്മൾ ആ പ്രസൻറ്റേഷന് നമുക്കത് ഉപകരിക്കും. അതാണ് ഞാൻ ഇതേപോലെ വെക്കുകയാണ്. നമ്മൾ സിസേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് മുറിക്കാം. എന്നിട്ട് ഇവിടെ വച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് ടീവീൻ ചെയ്യണം. ഇതാ ഈ മഞ്ഞയും ചുവപ്പും ഒക്കെ വരുന്ന സാധനം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അത് നമ്മൾ വാഷ് ചെയ്യുമ്പം അതൊക്കെ പോയിക്കോളും. ഇതിൽ ഒന്നും ഞാൻ കാണുന്നില്ല. ഇപ്പം കണ്ടോ. പക്ഷെ സാധാരണ ഭയങ്കരമായിട്ട് ഇവിടെ തൊട്ട് ഇവിടം വരെ ബ്ലാക്ക് ആയിട്ട് കിട്ടും നമുക്ക്. പക്ഷെ ഇതിനങ്ങനെ അധികം ഇല്ല. ഇനി നമുക്ക് അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കണ്ടോ, ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഇത് മൊത്തമായിട്ട് എടുക്കണം. ഇങ്ങനൊരു വര വരച്ചിട്ട് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ അത് ഒന്ന് എടുത്തു കൊടുക്കാം. ഈ അടിഭാഗം ഉള്ള വെയിൻ എടുക്കാൻ കുറച്ച് മുകളിലത്തെ ഭാഗത്തിനേക്കാൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാട്ടോ. പക്ഷെ ഞെക്കരുത്, പതുക്കെ കിട്ടിക്കോളും. പക്ഷെ ഞാൻ മുകളിലത്തെ അപേക്ഷിച്ച് താഴെ കുറച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. താഴ്ഭാഗം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതും എടുത്ത് ക്ലീൻ ആക്കി. ഇനി നമുക്ക് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് വയ്ക്കാം. അതേപോലെ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം.
ഇപ്പോൾ നമ്മൾ എല്ലാ ചെമ്മീനും നല്ലോണം ഉപ്പിട്ടിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ലോണം കഴുകിയിട്ടുണ്ട്. അപ്പോൾ കഴുകുമ്പം ഈ ടെയിൽ ഭാഗം ഉള്ളത് കാരണം കൈ മുറിയാതെ ശ്രദ്ധിക്കണം കഴുകുന്ന സമയത്ത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് കഴുകി ഫുൾ നീറ്റായിട്ടുള്ള ചെമ്മീന് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. വളരെ സിമ്പിളാണ് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാൻ. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമേ അല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഈ കാണിക്കുന്നത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കത് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്.